നമസ്കാരം, വെട്ടി ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾഡ് തിരൂർ. പാണക്കാട് സയ്യിദ് ഹൈദറലി ഷിഹാബ് തങ്ങളെയും സാദിഖ് അലി ഷിഹാബ് തങ്ങളെയും സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുത്തിയ വ്യക്തിക്കെതിരെ യൂത്ത് ലീഗ് പരാതി നൽകി. എം കെ കബീർ എന്ന ആൾക്കെതിരെയാണ് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് സഹിതം യൂത്ത് ലീഗ് പരാതി നൽകിയത്. മയൂരി ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, താഴെപ്പാലം, തിരൂർ. അപ്പം പാണക്കാട് സയ്യിദ് ഹൈദറലി ഷിഹാബ് തങ്ങളെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് കബീർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അത് വ്യാജ ഐ ഡി, ഒരു പൂച്ചയുടെ പ്രൊഫൈലൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഐ ഡി കാണുന്നത്. പക്ഷേ വ്യാജനാണെന്ന് തോന്നുന്നുണ്ട്. എങ്കിൽ പോലും വളരെ നിരന്തരം തങ്ങളെയും സാദിഖ് അലി തങ്ങളൊക്കെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഒരു ജനവേദി എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിലാണ് അദ്ദേഹം നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ യൂത്ത് ലീഗ് തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകി. തീർച്ചയായിട്ടും ഒരു സമൂഹത്തിൻ്റെ ഉന്നത നേതാവിനെ അപകീർത്തിപ്പെടുത്തുന്നതിലൂടെ ഒരു വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് ഒരു കലാപത്തിന് ശ്രമിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിനെതിരെയാണ് യൂത്ത് ലീഗ് പരാതി നൽകിയത്. കലാപാഹനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കണം എന്നാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടുള്ള പരാതിയിൽ. തിരൂരങ്ങാടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജനവേദി എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കബീർ എം കെ എന്ന വ്യക്തി പാണക്കാട് സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങളെയും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളെയും അപമാനിക്കുന്ന തരത്തിൽ പോസ്റ്ററുകൾ പ്രചരിപ്പിക്കുകയായിരുന്നു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റും നിരവധി മഹല്ലുകളിലെ ഗാസിയും മുസ്ലിം സമുദായത്തിന്റെ ആത്മീയ നേതാവുമായ തങ്ങളെ അപമാനിക്കുന്നതിലൂടെ സമൂഹത്തിൽ വിഭാഗീയതയും കലാപവും ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പോസ്റ്റുകൾ കബീർ പ്രചരിപ്പിക്കുന്നതെന്ന് പരാതി നൽകിയ യു എ റസാഖ് പറഞ്ഞു. പരേതനായ പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ തോളിൽ സ്ത്രീ ഇരിക്കുന്ന ചിത്രം ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നവയാണെന്നും ഇയാൾക്കെതിരെ കലാപോഹനമടക്കമുള്ള വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്നും റസാഖ് ആവശ്യപ്പെട്ടു. വെട്ടം ന്യൂസ്, തിരൂരങ്ങാടി.